श्रीनारायण परमगुरवे नमः। ब्रह्मणे मूर्तिमदे श्रिदानां शुद्धिहेतवे नारायणयतीन्द्राय തസ്മൈ ശ്രീ ഗുരവേ നമഃ। എല്ലാവർക്കും നമസ്കാരം। നമ്മൾ ദർശനമാലയിലെ രണ്ടാമത്തെ ദർശനം, അപവാദ ദർശനത്തിൽ ആറാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്। അപ്പോൾ ഏകസൈവാസ്തി സത്താ ചേത് അന്യസ്യാസോ ക്വ വിദ്യതേ സത്യസ്യ ആത്മശ്രയോ യദ്യപ്യസതി സ്യാദ സംഭവ। ഏകസ്യ ഏവ, ഒന്നിനു മാത്രമേ സത്താ അസ്തി ചേത്, ഉണ്മയുള്ളൂ എങ്കിൽ, സത്ത എന്ന് പറഞ്ഞാൽ സത്ത് തന്നെയാണ്, അസ്ഥി അതിനുള്ള ആ ഒരു ഭാവം ഉള്ളൂ എങ്കിൽ എന്താണ്, അന്യസ്യ മറ്റൊന്നിന് അസൗ സത്ത, ഈ സത്ത കോവിദ്യതയെ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്। സതി സത്ത അസ്ഥി ചേത്, ഇനി സത്തിലാണ് മറ്റൊന്ന് ആയിട്ടുള്ള സത്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആത്മാശ്രയ, അത് ആത്മാശ്രയം എന്നുള്ള ഒരു ദോഷം ഉണ്ട്। അസതി സത്ത അസ്തി യതി, അപ്പോൾ അസത്തിലാണ് സത്ത് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ അസംഭവ സ്യാത്, അതിന് എന്ത് പറ്റുന്നു, അസംഭവം അസംഭവ അഭി സ്യാത്, അസംഭവം എന്നുള്ള ഒരു ദോഷം വരും। അപ്പം ഇവിടെ ഒരൊറ്റ സത്യത്തിന് മാത്രമേ ഉണ്മ ഉള്ളൂ എങ്കിൽ മറ്റൊരു സത്തിന് എവിടെയാണ് ഉണ്മയുണ്ടായിരിക്കാൻ പറ്റുക, അത് ഇല്ലാത്തൊരു കാര്യമാണ്। കാരണം സത്തിൽ തന്നെ വേറൊരു സത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ വേറൊരു ബ്രഹ്മം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യമാണ്। അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ആത്മാശ്രയം എന്നുള്ള ഒരു ദോഷം വരുമെന്നാണ് പറയുന്നത്। നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് സത്ത് അല്ലെങ്കിൽ രണ്ട് ഉണ്മ ഒരിക്കലും ഉണ്ടാകില്ല, രണ്ട് ദൈവം ഉണ്ടാകില്ല। അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ദൈവമെന്നോ പ്രത്യേകിച്ചൊരു പേര് എടുത്ത് പറയാത്തത്, സത്ത് എന്ന് മാത്രം പറയാൻ കാരണം, ഉപനിഷത്തും ഈ വാക്ക് തന്നെയാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്। എല്ലാത്തിനും അടിത്തറയായിട്ട് നിൽക്കുന്ന, അതിന് നമുക്ക് പ്രത്യേകിച്ചൊരു പേര്, ഇപ്പോൾ ദൈവദശകത്തിൽ ഗുരു പറയുന്ന ദൈവം, ഇപ്പം ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറച്ചും കൂടിയും ആളുകൾ വേറെ രീതിയിൽ അതിനെ കാണും। സത്തെന്ന് പറയുമ്പോൾ വേറെ ഒന്നും ഒരു രീതിയിലും കാണാൻ പറ്റില്ല, അതിൻ്റെ സാരം। അപ്പോൾ സത്ത് ഇതിന് വേറൊരു സത്ത് ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറയാം।
ഇനി അസത്തിൽ സത്വമുണ്ടെന്ന് പറയുകയാണെങ്കിലും അതും കുഴപ്പമാണ്. കാരണം ഇങ്ങനെയാണ്, അസത്തിൽ ഒരിക്കലും സത്ത് ഉണ്ടായിരിക്കില്ല, അത് സാധ്യമല്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ടതായിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ സത്ത് അസത്ത് അല്ലെങ്കിൽ ഒന്നിൽ തന്നെ മറ്റൊന്ന് ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ സാങ്കേതിക പദങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിക്കാതെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇവിടെ സത്ത് മാത്രമേ ഉള്ളൂ എന്ന് ഗുരു അടിവരയിട്ട് പറയുകയാണ്. അതിന് വേറെ ഒരു സത്ത് അല്ലെങ്കിൽ അസത്തിൽ നിന്ന് വേറൊന്നുണ്ടായി എന്ന് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നാൽ അത് അസംഭവം എന്നുള്ള ഒരു ദോഷം. ഇപ്പം സത്ത് മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അതിനെന്താണ് തെളിവ് എന്നൊരാൾ ചോദിച്ചാൽ, അത് ഇതിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അതൊരിക്കലും അതൊരു തെളിവല്ല. അപ്പോൾ ഒരേ ഒരു സത്ത് മാത്രമേ കൂടി ഉള്ളൂ, അതിന് പ്രത്യേകിച്ചൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് നമുക്കുണ്ട്. ഈ കണ്ണ് ഉണ്ട് എന്നുള്ളതിന് എന്താണൊരു തെളിവ് എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഏറ്റവും ലളിതമായിട്ട് പറയുമ്പോൾ, നമ്മളിവിടെ കാഴ്ച, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വസ്തുക്കളെ കാണുന്നു. വസ്തുക്കളെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ കണ്ണിന് കാഴ്ച അല്ലെങ്കിൽ അതിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമുണ്ടോ? വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം കണ്ണില്ല എങ്കിൽ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരുപക്ഷെ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾക്ക്, കാരണം ഒരു ഇന്ദ്രിയത്തിൻ്റെ കുറവ്, കാഴ്ചശക്തി ഇല്ല. അങ്ങനെ വരുമ്പോൾ അയാൾ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തെ കാണുന്നുണ്ട് എന്ന് പറയുന്നതോ, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അതുണ്ട്. പക്ഷേ ഒന്നിന് വേറെ അതിനൊരു തെളിവായിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമോ? കേൾവി അല്ലേ? ഏത് ഇന്ദ്രിയങ്ങൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല. കണ്ണ് എൻ്റെ കാഴ്ച, ആ കാഴ്ച ഉള്ളതുകൊണ്ടാണ് നമുക്ക് വസ്തുക്കൾ ഉണ്ടെന്നറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ണാടി എടുത്ത് നോക്കിയിട്ട് എൻ്റെ കണ്ണിവിടെ ഉണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. കണ്ണാടിയുടെ ആവശ്യമില്ല, വേറെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാഴ്ചയുണ്ടോ? കണ്ണ് തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. അപ്പം ഇവിടെയും അതുകൊണ്ട് സത്തിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല എന്ന് ഗുരു അടിവരയിട്ട് പറയുകയാണ്. വേറൊരു തെളിവിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാലോ, അത് ആത്മാശ്രയം എന്നുള്ള ദോഷത്തിലേക്ക് പോകും. അതുകൊണ്ട് വേറൊന്നിൻ്റെ തെളിവ് അല്ലെങ്കിൽ വേറൊന്നിൻ്റെ ബലം ഇവിടെ ആവശ്യമില്ല, സത്ത് മാത്രമാണുള്ളത് എന്ന് ഗുരു വളരെ സംശയത്തിനിടവരാത്ത രീതിയിൽ പറയുകയാണ്. അതുകൊണ്ട് കൂടുതൽ നമുക്കതിനകത്ത് തല പുകയേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. ഇനിയോ, വിഭജ്യ അവയവം സർവം ഏകൈകം തത്ര ദൃശ്യതേ ചിന്മാത്രമഖിലം നാന്യത് ഇതി മായാവിദൂരകം. വിഭജ്യ അവയവം, അവയവം ഏകൈകം സർവം വിഭജ്യ. അപ്പോൾ ഈ അവയവത്തെ, അവയവങ്ങളെ ഓരോന്നായിട്ട് ഒന്നൊന്നായിട്ട് എന്തു ചെയ്യണം? വിഭജിച്ച്, സർവം വിഭജ്യ, എല്ലാത്തിനെയും വിഭജിച്ച് നോക്കിയാലോ, വിശ്ലേഷണം ചെയ്യുക അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുക. തത്ര അഖിലം
അവിടെ എല്ലാം ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം മായാവിദൂരകം, മായയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്ന, ദൂരത്തിരിക്കുന്ന, അല്ലെങ്കിൽ മായാവിമുക്തമായിട്ടുള്ള എന്താണ് ചിന്മാത്രം, ചിത്ത് മാത്രമാണ് ഉള്ളത്. ഈ മായയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ചിത്ത് മാത്രമാണ് വാസ്തവത്തിലുള്ളത്. അന്യന മറ്റൊന്നും ഇല്ല തന്നെ. ഇതി ദൃശ്യത എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഈ കാണുന്ന പ്രപഞ്ചത്തെ ഇതിനെല്ലാം ഓരോന്നായിട്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം മായയിൽ നിന്നും വിമുക്തമായിരിക്കുന്ന ആ ചൈതന്യം, അതായത് ചിന്മാത്രം ആണ് എന്ന് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുരു വളരെ നൂതനമായിട്ടുള്ള ഉപനിഷത്തിൻ്റെ ഒക്കെ അതിൽ പ്രതിപാദിക്കുന്ന കാര്യമാണെങ്കിലും കുറച്ചുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് സത്ത്, മുൻപ് പറഞ്ഞ ആ സത്ത് മാത്രമാണ് ഉള്ളത് എന്നുള്ളതിന് ഒരു തെളിവ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. അത് മുൻപുള്ള മഹർഷിമാർ ഈ രീതിയിൽ, ഗുരു ഇവിടെ ഈ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കാത്ത ഒരു കാര്യവും കൂടിയാണ്. കാരണം നമ്മുടെ അദ്വൈത ദീപികയിൽ വളരെ കൃത്യമായിട്ട് ഗുരു പറയുന്നുണ്ട്, എന്താണ്, വാസസ്സു തന്തുവിതു പഞ്ഞീതാദിമൂലം ഭൂതപ്രഘാതമിതോർക്കുകയിൽ ഇപ്രകാരം ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാധസ്സു പോലെ പരമാവധി ബോധമത്രേ എന്ന്. എത്ര മനോഹരമായിട്ടാണ്, അപ്പോൾ ഒരു സ്ഥലത്ത് ദൈവദശകത്തിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുക്കണം എന്ന് പറയുമ്പോൾ, വേറൊരു സ്ഥലത്ത് ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിരിക്കണം എന്ന് പറയുന്നു. ഇവിടെ എന്താണ് പറയുന്നത്, കൃത്യമായിട്ട് വാസസ്സു തന്തുവിതു പഞ്ഞീതാദിമൂലം ഭൂതപ്രഘാതം ഇതോർക്കുകയിൽ ഇപ്രകാരം, ഈ വസ്ത്രത്തെ, വാസസ് തന്തു, ഇവിടെ ഈ എങ്ങനെയാണ് വിശ്ലേഷണം, ഈ ജഗത്തിനെ, ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് നമ്മൾ വിഭജിച്ച് ഓരോ അവയവങ്ങളെയും ഓരോ ഭാഗത്തെയും വിഭജിച്ച് മാറ്റി വിശ്ലേഷണം ചെയ്ത് നമ്മൾ നോക്കേണ്ട രീതിയെക്കുറിച്ചാണ് അദ്വൈത ദീപികയിൽ ഗുരു തെളിച്ചു പറയുന്നത്. അപ്പം ഇവിടെ അപവാദ ദർശനത്തിനകത്ത് സംസ്കൃതത്തിൽ ഗുരു പറഞ്ഞതിനെ കുറച്ച് വിശദമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്, വാസസ്സു തന്തുവിതു പഞ്ഞീതാദിമൂലം. അപ്പോൾ എങ്ങനെ അതിനെ വിശ്ലേഷണം ചെയ്യണം, ഓരോന്നിനെ വിഭജിക്കണം, ഒന്നൊന്നായി എങ്ങനെയാണ് എണ്ണി മാറ്റുന്നത്, ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി ഇരിക്കേണ്ടത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചാണ് ഇവിടെ ഗുരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സത്ത് മാത്രം ഉള്ളത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്, ആർക്ക മനസ്സിലാകേണ്ടത്? ശരിക്കും ഈ മനസ്സിനാണിത് മനസ്സിലാകേണ്ടത്. അപ്പോൾ അത് എന്ത് വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ബുദ്ധി. ബുദ്ധി വളരെ സൂക്ഷ്മമായിട്ട് മുൻവിധികളില്ലാതെ കൃത്യമായിട്ട് നമ്മൾ അതിനെ കാണാൻ നോക്കണം, വിശകലനം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജ്ഞാനമാർഗത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വിവേകത്തെയാണ്, ബുദ്ധിയാണ്. ബുദ്ധിയും വിവേകം അല്ലേ? അതിനെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കിടന്ന് കറങ്ങിപ്പോകും. നമ്മൾ പുരാണങ്ങളിലും മഹാഭാരതത്തിലും ഒക്കെ ഒരുപാട് ഒരുപാട് കഥകളിലൂടെ
ഒരു കാര്യം പ്രസൻ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നെന്താണ്, ഒരു കഥ പറഞ്ഞ് അതിനെ ഒരു കാര്യത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോൾ സാവധാനത്തിൽ എന്ത് സംഭവിക്കുന്നു, കഥ ആണ് സത്യം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നു. എപ്രകാരമാണോ നമ്മളുടെ ഈ അകത്തിരിക്കുന്ന സത്ത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് വെളിയിൽ ഒരു ദൈവത്തെ, ഈശ്വരനെ, ഒരു വിഗ്രഹത്തിലൂടെ, അല്ലെങ്കിൽ വിഗ്രഹം അതിനൊരു ഉപാധിയായിട്ട് വെച്ചിട്ട് ആ വിഗ്രഹത്തിൽ ഈശ്വരനെ അധ്യാരോപം ചെയ്യുകയാണ്. ഇതിനകത്ത് ആണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത് താൽക്കാലികമാണ്. പക്ഷേ അത് അവരിൽ രൂഢമൂലമായി പോവുകയാണ്. അങ്ങനെ രൂഢമൂലമായി പോയതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപവാദ ദർശനത്തിൽ ഇങ്ങനെ പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞു തരുന്നത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വസ്ത്രം കോട്ടൺ തുണി ഒരു കാലത്ത് അതാണല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വാസസ് തന്തു എന്ന് പറയുമ്പോൾ ആ വസ്ത്രത്തിലെ ഒരു വസ്ത്രത്തിലെ നൂല്. ഇപ്പോൾ വസ്ത്രമെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, ഇതാണ് വസ്ത്രം. ആ അതിനെ നമ്മൾ വിശകലനം ചെയ്യാം. വിഭജ്യ അവയവം സർവം, ഈ അവയവം ഇതിനെ ഓരോന്നിനും നമ്മൾ നൂല് പിരിച്ചു നോക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, വസ്ത്രമായിട്ട് നമ്മൾ ഒരുപക്ഷെ വലിയ വില കൊടുത്ത് മോഹവിലയൊക്കെ കൊടുത്ത് മേടിച്ചതായിരിക്കാം. അതിൻ്റെ ഓരോ നൂലുകൾ നമ്മളിങ്ങനെ ഇളക്കി മാറ്റി കഴിയുമ്പോഴോ, ഈ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വച്ചിരുന്ന നൂലുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, ഇതുവരെ പറഞ്ഞിരുന്നത് വസ്ത്രമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വച്ചിരിക്കുകയായിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോഴോ വലിയ വില കൊടുത്ത് വാങ്ങിച്ച വസ്ത്രം ഒരു പിടി നൂലായിട്ട് നമ്മുടെ മുൻപ് കിടക്കുക. അതിനാരെങ്കിലും വസ്ത്രമെന്ന് പറയുമോ? അതിനാരെങ്കിലും ഈ വില തരുമോ? ഒന്നുമില്ല. വലിയ കമ്പനിയിൽ കൂടിയ മെഷീനിലൊക്കെ നെയ്തെടുത്തതായിരിക്കാം. പക്ഷെ നമുക്ക് ഈ ഖാദി വസ്ത്രങ്ങളൊക്കെ കൈകൊണ്ട് നൂല് പിരിച്ച് ഒക്കെ ഉണ്ടാക്കിയ നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആവശ്യം. പക്ഷെ എത്ര വലിയ മെഷീനിൽ ചെയ്ത സാധനമായാലും നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ പിരിച്ചു കഴിയുമ്പോഴോ നൂലായിട്ട് മാറുക. ആ നൂലിനെ ഗുരു പറയുന്നു വീണ്ടും പിരിച്ചു നോക്കണം. അപ്പം നോക്കിക്കഴിയുമ്പോൾ എന്തായിരിക്കും, പഞ്ഞി നമുക്ക് കിട്ടും. ആ പഞ്ഞിയെ നമുക്കൊരിക്കലും വസ്ത്രമെന്ന് പറയാൻ പറ്റില്ല. ആ പഞ്ഞിയെ പഞ്ഞിക്ക് ഇതുപോലെ പൈസയും കിട്ടത്തില്ല. ആ പഞ്ഞിയെ വീണ്ടും നമ്മൾ പിരിച്ചു നോക്കുമ്പോഴോ അത് ആറ്റമായിട്ട് മാറും. അങ്ങനെ ആറ്റത്തിനെ വീണ്ടും നമ്മൾ വിഘടിക്കുമ്പോഴോ അത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണായിട്ട് മാറും. പിന്നെ അതിൻ്റെ സൂക്ഷ്മഭാവത്തിലേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ ഈ കണ്ണുകൊണ്ട്, നമ്മുടെ സാധാരണ കണ്ടുപിടിച്ചിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തലത്തിലേക്ക് അത് മാറുകയാണ്. എന്തുകൊണ്ടാണ് അത്ര സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് പോകുന്നു? നമ്മൾ ഇതുവരെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഈ മനസ്സും ബുദ്ധിയും വെച്ചുകൊണ്ടുള്ള ചില കളികളാണ്. അവിടെ മനസ്സിനോ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ പ്രവേശനമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്രാപ്യ മനസ്സാ സഹ
എന്ന് പറയാണ്. അവിടെ മനസ്സിന് പ്രാപിക്ക, മനസ്സ് അവിടെ പോയി പ്രാപിക്കുന്നില്ല. പറ്റാത്തത് മനസ്സ് ആ ചൈതന്യത്തെ അപേക്ഷിച്ച് ജഡമാണ്. അതുകൊണ്ട് കാണാൻ പറ്റാത്തത്, അറിയാൻ പറ്റാത്തത്. അങ്ങനെ പിടികിട്ടാത്ത ഒരു തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പൂർണമായിട്ടുള്ള എന്തുണ്ടാകുന്നു? ശാന്തത. അവിടെ ഒന്നും പറയുവാനില്ല, കാലദേശങ്ങളില്ല, സത്ത് മാത്രമായിട്ട് നിൽക്കുകയാണ്. ആ സത്ത് ആണ് ഈ കാണുന്ന യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ, പരിണാമങ്ങളില്ലാതെ നമ്മളീ കാണുന്ന രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗുരു വാസസ് തന്തുവിതു പഞ്ഞീതാദി മൂലം ഭൂതപ്രഘാതം ഇതോർക്കുകിൽ ഇപ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെയാണ്. ആ തുണിയെ നമ്മൾ എന്താക്കി? നൂലാക്കി. ആ നൂലിനെ പിന്നെ നമ്മൾ പഞ്ഞിയാക്കി. അതിന് പഞ്ഞി ഇത് ആദിമൂലം. അതിൻ്റെ മൂലത്തിലേക്ക് പോകുമ്പോഴോ ഭൂതപ്രഘാതം പഞ്ചഭൂതങ്ങളായിട്ട് മാറുന്നു. ഇത് ഓർക്കുകിൽ ഇപ്രകാരം എന്താണ്? ബോധത്തിൽ നിന്ന് വിലസുന്നു. അപ്പോൾ ആ അഖണ്ഡമായിട്ടുള്ള ചൈതന്യം, ബോധം, ബോധവസ്തു എന്ന് പറയുന്നത് അഖണ്ഡമായിട്ടുള്ള ആ ചൈതന്യത്തെയാണ്. ബോധത്തിൽ നിന്ന് വിലസുന്നു. അവിടെ മരുസ്ഥലത്ത് ബാധസ്സു പോലെ പരമാവധി ബോധമത്രേ. മരുസ്ഥലം അല്ലേ, മരുഭൂമിയിൽ ജലം പോലെ ആണ് ഇത് കാണുന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. പരമാവധി ബോധമത്രേ, ബോധം മാത്രമാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഈ സത്തിനെ അല്ലെങ്കിൽ ദൈവത്തെ, ചൈതന്യത്തെ കണ്ടെത്തുന്ന ഒരു രീതി കുറച്ച് പുതിയ രീതി തന്നെയാണ്. ഉപനിഷത്ത് അതിനെ പറയുന്നത് നേതി നേതി, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ മാറ്റാൻ പറ്റാതെ വരുന്ന ഒന്നുണ്ട്, അതിനെ ആണ് സത്തെന്ന് പറയുന്നത്. ആ രീതി അവലംബിക്കുമ്പോൾ തന്നെ ഗുരു ഗുരുവിൻ്റേതായിട്ടുള്ള തനതായ ഒരു വഴി പുതുതായിട്ട് വെട്ടി തുറക്കുകയാണ്. അതായത് നമ്മുടെ ആധുനിക ശാസ്ത്രമൊക്കെ ചെയ്യുന്ന പോലെ അതിൻ്റെ അതിനെ പിരിച്ച് അങ്ങ് അറ്റം വരെ പോയി നോക്കുകയാണ്. ദൈവമുണ്ടോ എന്ന് ഒരു ഭൗതികവാദി യുടെ അടുത്ത് ഒരു നിരീശ്വരവാദി ചോദിക്കുമ്പോൾ ആ നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വര സങ്കല്പം എന്നുള്ളത് അവന് കൃത്യമായിട്ടുള്ള അവബോധമില്ല. അവനത് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അവന് കിട്ടിയ സൂചനകളൊക്കെ വെച്ചിട്ടാണ് അവൻ ചോദ്യം ചോദിക്കുന്നത്. അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ അവൻ ഏത് രീതിയിലാണ് ആ ചോദ്യം ചോദിച്ചത്, അതിനനുസരണമായിട്ടുള്ള ഉത്തരമേ കൊടുക്കാൻ പറ്റൂ. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ദൈവം എന്ന് പറയുന്നത് ഈ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള മത സങ്കല്പങ്ങളിലുള്ള ദൈവത്തെ ഉദ്ദേശിച്ചല്ല. നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് ഡെഫിനിഷനാണ്. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമ ആണ് ആ ദൈവം. ഓരോന്നിനെ എണ്ണി എണ്ണി മാറ്റിക്കഴിയുമ്പോൾ പിന്നെ എണ്ണി മാറ്റാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഏതൊന്നോ അതാണ് ദൈവം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഗുരു പറഞ്ഞ പോലെ നമ്മൾ ഈ വസ്ത്രത്തെ നമ്മളതിനെ ഒന്ന് വിശകലനം ചെയ്ത് പറയും. അത് എന്തിനാണ് ഒരു വസ്ത്രമെടുത്ത് ഗുരു കാണിച്ചത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം, ഒരു വസ്തുവാണ്.
ആ ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണത്തിലൂടെ നമ്മുടെ ഉണ്മയിലേക്ക് അവനവൻ്റെ സത്തയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എളുപ്പവഴിയാണ്. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഇതുപോലൊരു വിശകലനം ചെയ്തു നോക്കാം. ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനെ ആണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു വിശകലനം നമ്മൾ നടത്തി വരുമ്പോൾ വിഭജ്യ അവയവം സർവം എല്ലാത്തിനും നമ്മൾ ഈ വിഭജിച്ച് നോക്കണം, വിശ്ലേഷണം ചെയ്ത് നോക്കണം. ഇവിടെ ഈ പറഞ്ഞ പോലെ എപ്രകാരമാണ് ഒരു തുണിയെ നമ്മൾ വിശകലനം ചെയ്ത് അതിനെ അപഗ്രഥിച്ച് നമ്മളതിൻ്റെ മൂല കാരണത്തിലേക്ക് ചെന്നത്. പിന്നെ അവിടെ നമുക്ക് വാക്കുകളില്ല, നമുക്ക് കാലദേശങ്ങളില്ല. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ ബുദ്ധി ഉപയോഗിച്ച്, മുൻവിധികളില്ലാത്ത ആ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതേ കാര്യം തന്നെ ഈ ശരീരത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ ശരീരമാണ് എന്നുള്ള ദൃഢമായിട്ടുള്ള അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. ഈ ശരീരം ഇപ്പം നമ്മൾക്കൊരു കൈ നമുക്കൊരു പനി വന്നു. ആ പനി വന്നാൽ സത്യത്തിൽ എൻ്റെ ശരീരത്തിനാണ് പ്രശ്നം. അപ്പം ഞാൻ വേറെയാണ് എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൈക്കോ കാലിനോ അല്ലെങ്കിൽ തലയ്ക്കോ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കൈ മുറിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ തല മുറിഞ്ഞു, എൻ്റെ കാല് മുറിഞ്ഞു, എൻ്റെ ശരീരത്തിന് സുഖമില്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ വേറെയാണ്, ഈ ശരീരം വേറെയാണ്. ഈ ശരീരത്തിൽ നിന്നും മാറി നിൽക്കുന്ന സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ചൈതന്യമാണ് സത്ത്. പക്ഷേ ആ രീതിയിൽ വിശകലനം ചെയ്ത് നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇല്ലാത്ത സംഗതികളെല്ലാം ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് എന്തു ചെയ്യുന്നു? സങ്കീർണമാക്കുകയാണ്. ഇപ്പോൾ ഗുരു ആ സങ്കീർണതയെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാം എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ സത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് ഉറപ്പിക്കുകയാണ് കാര്യകാരണ നിയമം വെച്ചിട്ട്. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഇന്ന കാരണം കൊണ്ടാണ് ഇത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തെ വിശകലനം ചെയ്തു പോകുമ്പോൾ ഞാൻ എന്നുള്ളത് അതിനെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുകയാണ്? എൻ്റെ ശരീരം, എൻ്റെ വീട് അല്ലേ? എൻ്റെ വീടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ അത്രയും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ശരീരമാണ് എന്നുള്ള ദൃഢമായിട്ടുള്ള ബോധമുള്ളവരാണ് ഭൗതികവാദികൾ. അപ്പോൾ ആധ്യാത്മികമായിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ വിശകലനം ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി നമുക്ക് ആവശ്യമാണ്. ശരീരമല്ല എന്ന് പറയുമ്പോൾ ആ ശരീരമില്ലാത്തപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഈ ശരീരം എത്രയോ നമുക്ക് ഓർമ്മ വെച്ച് നാൾ തുടങ്ങി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഞാൻ എന്ന ഭാവത്തിൽ ശരീരം വളരുമ്പോഴും നമ്മൾ വിദ്യാഭ്യാസം നേടുമ്പോഴും നമ്മൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ സന്യാസിയോ ഒക്കെ ആകുമ്പോഴൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്നിലേക്ക് ഇതെല്ലാം ഇഞ്ചക്റ്റ് ചെയ്തതാണ്. പക്ഷേ അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുകയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, എൻ്റെ ബുദ്ധി ശരിയല്ല എന്ന് പറയുന്നു, എൻ്റെ ഓർമ്മ ശരിയല്ല എന്ന് പറയുന്നു,
എൻ്റെ മനസ്സ് ശരിയല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതല്ലേ ഈ ഞാൻ എന്ന് പറയുന്നത്? ആ മാറി നിൽക്കുന്ന എന്നെക്കുറിച്ചാണ് ഗുരു ഇവിടെ പറയുന്നത് സത്തെന്ന്. ആ സത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം സംശയമുള്ളവർ ഈ രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് നോക്കുക. ഒന്നിനും തടസ്സങ്ങളില്ലാതെ എല്ലാത്തിനും ഓടും പാവുമായിട്ട് എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ ചൈതന്യത്തെ, സത്തിനെ നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗമാണ്. പക്ഷേ പലർക്കും ഈ ജ്ഞാനമാർഗം ഒരു ബാലികേറാ മലയായിട്ട് തന്നെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ മുൻവിധികൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഇതിനൊന്നും കോട്ടം തട്ടാനായിട്ട് നമ്മൾക്ക് ആഗ്രഹമില്ല. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ, അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്കതിനുള്ള ധൈര്യമില്ല. പക്ഷെ നമുക്ക് വലിയ മസിലും പണവും മറ്റ് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പക്ഷെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം അടിപതറും. അപ്പം അങ്ങനെ നമുക്കൊരു ഒരു വിഭജ്യ, സർവം വിഭജ്യ, നമുക്കിതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് നോക്കുവാനുള്ള ധൈര്യം ഈ ഗുരു പൗർണമി ദിനമായ ഇന്ന് എങ്കിലും നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഇന്ന് ഗുരു പൗർണമിയാണ്. അപ്പോൾ പലരും മെസ്സേജൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഗുരുക്കന്മാർക്ക് എന്താണ് അവരെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്. ചിലർ എഴുതിയിരുന്നത് നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന പോലെ ഹാപ്പി ഗുരു പൂർണിമ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മെസ്സേജൊക്കെ ഇട്ടായിരുന്നു, അങ്ങനെയല്ല, അത് നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ കണ്ണ് തെളിച്ചു തരുന്ന ഗുരുവിനെയും പോലെ എത്രയോ മഹർഷിമാരുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അതിനകത്ത് ചെറിയ കണ്ണികളാണ്. ഒരുപക്ഷെ ആ മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നിത്യ മുക്തന്മാരായിട്ടുള്ള, ജീവൻ മുക്തന്മാരായിട്ടുള്ള ആ മഹർഷിമാർ, ഗുരുക്കന്മാർ. വ്യാസൻ്റെ ജയന്തിയാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് കണ്ണു തെളിച്ച് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചെയ്യേണ്ടത് പ്രണാമങ്ങൾ അർപ്പിക്കുക. ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തെളിച്ചം, ജ്ഞാനം ഈ ഇതിലുണ്ടാകണം, അതിന് നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന. അല്ലാതെ ഗുരു പൗർണിമയ്ക്ക് ഹാപ്പി ഗുരു പൗർണിമ എന്നൊന്നും പറഞ്ഞു കളയരുത്. അതുകൊണ്ട് ഇപ്രാവശ്യം പറ്റിയതെല്ലാം പറ്റി, അടുത്ത പ്രാവശ്യം പറ്റാതെ നോക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കണം. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.